നേരത്തെ ബുക്ക് ചെയ്യാതെ ഇനിയിപ്പോ അവക്ക് മൂന്ന് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ആ ഇതൊക്കെ സമയത്തിനാണ് ആലോചിക്കുന്നത്. ഇല്ല അതൊന്നും പറ്റിയില്ല, വരുന്നു. അയ്യോ അതിവിടെ പറഞ്ഞതാ. ആ അതൊന്നും പറ്റിയില്ല, ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾക്കിപ്പോ അത്ര നിർബന്ധമാണെങ്കിലേ കല്യാണം ഒരു മൂന്ന് ദിവസത്തേക്ക് അങ്ങോട്ട് അങ്ങ് നീട്ടി വെച്ചേക്ക്. അല്ല വീട്ടിൽ വരുന്നു. വെളിയിലൊരു സ്വിച്ച് അടിക്കുന്നത് കണ്ടില്ലേ, അതിലൊന്ന് അമർത്തിയാ മതി, അകത്ത് മണിയടിക്ക്. ഈ മണിയടിക്കുന്ന സ്വഭാവം പണ്ട് മുതലേ ഇല്ലാത്തത് കൊണ്ടാണ് കഥകിൽ മുട്ടിയത്. മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ടല്ലോ. പണ്ടാരോ പറഞ്ഞു വിചാരിച്ചേ, ഇപ്പൊ മുട്ടുവല്ലേ, അത് ബുദ്ധിമുട്ടാകും. പ്രാസപ്രയോഗം അസലായി. അകത്തേക്ക് പ്രവേശിക്കാമല്ലോ. ആരാണെന്ന് മനസ്സിലായില്ല. മൃഗങ്ങൾക്കും മനുഷ്യനൊപ്പം സ്ഥാനം കൊള്ളാം. നന്നായി. അല്ല, ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെയും ഇങ്ങനെയും ഓരോന്ന് വേണ്ടതല്ലേ? വേണ്ടതാ. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു? കണ്ടാൽ ജീവനുള്ളത് പോലെ. അയ്യോ അത് ശരിക്കും ജീവനുള്ളതാ. പിന്നെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഇരിക്കുകയല്ല, ഇരുത്തിയിരിക്കുക. അതെന്താ? അയ്യോ ആള് മഹാശല്യക്കാരനാണെന്ന് കള്ളിസാധ്യ കയറുക, കാലശൻ ഉണ്ടാക്കുക, അവിടെ ആകെ ബഹളം ഉണ്ടാക്കുക, പിന്നെ കയ്യോ പോകുന്ന കയറി പിടിക്കുകയാണെന്നേ. കയ്യിലില്ലാത്ത ഓരോ ഗോഷ്ടികൾ ഒന്നുമില്ല. ഇതാരാ? ഇവിടുത്തെ ഗ്രഹനാഥന പിള്ളാരുടെ അച്ഛനാന്നാ പറയുന്നേ. ഏത് പിള്ളാരുടെ? എന്റെ പിള്ളാരുടെ. നേരം വിളിച്ചാ എണീറ്റ ഉടനെ ഒരു കപ്പ് കടി ചായയും ഒരു കൊടുക്കും. അതെ കഞ്ചാവീടിയേ, അത് കൊടുത്താ പിന്നെ ഒരു ശല്യം ഇല്ല ഈ ഇരുത്തുന്നത്. ഇനിയിപ്പോ ഒരു പത്തരയാകുമ്പം ഒരെണ്ണം കൂടെ അങ്ങ് കൊടുക്കും. പിന്നെ ആനക്ക ഇല്ല, ഇതേ ഇരിപ്പ് ഇവിടെ തന്നെ ഇരുന്നോളും. അല്ല ഇതൊക്കെ പറഞ്ഞിട്ട് ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. എന്നെ ഇതുവരെ മനസ്സിലായില്ല. മനസ്സിലായെങ്കിൽ പിന്നെ ആരോട് നമുക്ക് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഒന്ന് സൂക്ഷിച്ചു നോക്കൂ, ഒരു ഊഹവും കിട്ടുന്നില്ല. ഊഹിക്കാനും ഗണിക്കാനും എനിക്ക് ജോലിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അയ്യോ എന്നാ പറയാം, കഴിഞ്ഞ വർഷം ഞാൻ വരുമ്പോ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ മണ്ണ് ഈ വീടിന് മുന്നിൽ വഴിയിൽ നിൽക്കുകയായിരുന്നു ഭവനി. അതെങ്ങനെ? അന്നിതൊരു ചെറ്റക്കുണ്ടായിരുന്നു. രോഗം മൂർച്ഛിച്ച് ബോധം കെട്ടി കിടക്കുന്ന ഭർത്താവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വൃത്തിയില്ലാതെ വഴിപോക്കരോട് പണം ജായിച്ചു നിൽക്കുകയായിരുന്നു ഭവതി അന്ന്. ഓർമ്മയുണ്ടോ? അല്ല അതിപ്പോ മനസ്സിലാകുമ്പോ നല്ല കാലം ചീത്തക്കാലം ഒക്കെ അറിയാൻ പോവുകയൊക്കെ ചെയ്തെന്നിരിക്കും. ഇങ്ങനെ ഓർമ്മ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? പക്ഷെ ഇത് അങ്ങനെ പെട്ടെന്ന് മറക്കാവുന്ന കാര്യമല്ല. സാമാന്യം നല്ലൊരു തുക ഞാനൊന്ന് സംഭാവനയായി തന്നിരുന്നു. ഓ തിരിച്ചു ചോദിക്കാൻ വന്നതായിരിക്കും. അല്ലേ, അല്ല കൊടുക്കുന്നത് ഒരിക്കലും തിരിച്ചു ചോദിക്കാറില്ല, പറഞ്ഞു നടക്കാറില്ല, ഓർമ്മിക്കാറ് പോലും. പിന്നെ എന്താണാവോ ഈ വരവിന്റെ ഉദ്ദേശം? നമുക്ക് അല്ല, എനിക്ക് ചില സത്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ ആ ചെറ്റക്കുടിൽ നിന്ന് ഈ കൊട്ടാരത്തിലേക്കുള്ള മാറ്റം എങ്ങനെ സംഭവിച്ചു? ഡോക്ടർ ജോ.
അതോ നീതി കിട്ടിയോ? പിന്നെ ആറ് പേർക്കുണ്ടല്ലോ ഈ കാശുള്ളവരെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കാത്തവരെണ്ണം. ആ ഇൻകം ടാക്സ് അയ്യോ അല്ലേ അല്ല, നികുതി വിധിക്കുന്നവരിൽ തന്നെ വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. പിന്നെ ആരാ? അല്ല ഇങ്ങനെ കുത്തി കുത്തി ഓരോന്ന് ചോദിക്കുന്നോണ്ട് എനിക്കൊരു സംശയം തോന്നിയിട്ട് ഞാൻ ചോദിച്ചു പോയതാ. എന്നാൽ സത്യം പറയാം, ഞാന് ഒരു വിവാഹ ആലോചനയുമായിട്ട് വന്നതാണ്. ഏ ആർക്ക്? നിങ്ങളുടെ മകൾക്ക്. എന്താ ജോലി? ആണുങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് വരി സംസാരിക്കരുതെന്ന് ഒരു 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊടു തരും ഉണ്ടായിരിക്കും. എന്നിട്ട് ഈ സ്ഥിരോത്സാഹം കൊണ്ട് വളരെ താഴ്ന്ന നിലയിൽ നിന്നും ഉയർന്നു വന്ന കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വേണം എന്നുള്ളത് എന്റെ ഒരു വാക്കിയായി. ആ നിലയ്ക്ക് ചോദിക്കുകയാണ്, ഈ ഐശ്വര്യത്തിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കുന്നത് മോനാ. ഭയങ്കരനവനെ, വലിയ തിരക്കാണെന്ന് ഇപ്പോഴും കാണാൻ പോലും കിട്ടിയല്ല. ഞാനൊന്ന് വിളിച്ചു നോക്കാം. മോനെ, മാഞ്ചിക്കുട്ട. അതെന്താ അങ്ങനൊരു പേര്? മാഞ്ചിക്കുട്ടൽ? അതോ ഞങ്ങളെ അച്ഛനും അമ്മയും കൂടി ഇട്ട പേര് കുട്ടാന്നാ. ഈ മാംസം കൃഷി തുടങ്ങിയ പിന്നെ വന്ന് വീണ ഒരു പേരാ മാഞ്ചിക്കുട്ടൻ. അല്ല ഇനിയിപ്പോ ആട് കൃഷി പുരോഗമിക്കുമ്പോഴേ ഇനിയും വേറെ ഒരു പേര് തേടി പിടിക്കേണ്ടി വരുന്നോ തോന്നുന്നേട. സോറി, ഞങ്ങളെ മാഞ്ചിയ യൂണിറ്റ്സ് ഒക്കെ ലാസ്റ്റ് മന്ത് തേട്ടിയത് തന്നെ ക്ലോസ് ചെയ്തല്ലോ. നിങ്ങളുടെ ക്യാഷ് ഉണ്ടെങ്കിലേ ഞങ്ങളുടെ ഗോഡ് ഫാമിൽ ഇൻവെസ്റ്റ് ചെയ്യൂ. ഗോഡ് ഫാം അല്ല, ഗോഡ് ഫാം ആണ്. അല്ലല്ല, ഇത് തിരുനെല്ലി നിന്ന് 30 കിലോമീറ്റർ അകലെ പാണ്ടിപ്പാളയപ്പേട്ട സ്ഥിതിയാണ് നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ആടുകളെ നോക്കുന്നത് കോനാർ വർഗത്തിൽപ്പെട്ട പ്രത്യേക തരത്തിലുള്ള ആട്ടിടയന്മാരാണ്. അല്ലല്ല, ഒന്നുകിൽ ക്യാഷ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. എത്ര യൂണിറ്റാണ് വേണ്ടത്? ആടാണോ മാഞ്ചിയമാണോ ക്യാഷ് ആണോ ഡ്രാഫ്റ്റ് ആണോ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞാൽ അതനുസരിച്ച്. അയ്യോ മോനെ, ഇത് ആറ്റായ്പല്ല. മകൾ എന്ത് ചെയ്യുന്നു? മകളല്ല മകനാണ്. അയ്യോ, സ്വവർഗ വിവാഹം ഇന്ത്യയിൽ സമ്മതിക്കില്ലല്ലോ. വല്യ തമാശക്കാരനൊന്നും തോന്നരുതാണ് നിങ്ങളെ പറഞ്ഞോണ്ട്. എടാ മോനെ, നമ്മുടെ നീ കൊണ്ടുവാങ്ങതാ. ഓ അത് ശരി. അപ്പൊ എന്ത് ശ്രീധരൻ തരും? ശ്രീധരം ഇങ്ങോട്ടല്ലേ തരേണ്ടത്, അങ്ങോട്ടാണല്ലോ തരേണ്ടത്. മകൻ എന്ത് ചെയ്യുന്നു? ഗൾഫിലാ, ബിസിനസ്സാണ്. ഓ അത് ശരി. അപ്പൊ എത്ര എത്ര മക്കളുണ്ടോ? ഒരേ ഒരു മക്കളെ. ഇവിടെ ഞങ്ങള് രണ്ട്, ഞങ്ങൾക്ക് രണ്ട്. അല്ല, അവനിപ്പോ ബിസിനസ് നടത്തേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല. അവന്റെ പേരിൽ 10 കോടി രൂപയുടെ സ്വത്ത് ഞാൻ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയി ഇട്ടിട്ടുണ്ട്. കൂടാതെ ഒരു 10 തലമുറയിൽ കഴിയാനുള്ള വക വേറെയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ എങ്ങനെ പറയപ്പേ? നമ്മള് ബന്ധുക്കളാകാൻ പോകുന്ന സ്ഥിതിക്ക് ഉള്ള സത്യം പറയണമല്ലോ. കള്ളനാട്ടടി, നോട്ട് അരട്ടിപ്പ്, അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ചാരായം കള്ളക്കടത്ത്, ആ വഴിക്ക് സർക്കാരിൽ പിടിപാട്. ചുരുക്കി പറഞ്ഞാൽ 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും അവന്റെ തന്നെ തൊഴിൽ മാറാപ്പ് കയറ്റുന്നതും എല്ലാം. കൊള്ളാം, ഈ കുടുംബത്തിന് പറ്റിയ ബന്ധം ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. നിശ്ചയിച്ചോ? നിശ്ചയിക്കാനൊക്കെ ഇവിടെ ആളുണ്ട്. പത്തര ആവുമ്പോ അവിടെ കൊണ്ട് തരും. എന്നിട്ട് ഇത് എങ്ങനെയൊക്കെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? അത് ഈ ഓരോ അടി മണ്ണിന്റെയും വില നന്നായി അറിയാവുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എസ്റ്റേറ്റായും വയലായും തെങ്ങും തൊട്ടായും ബന്ധുക്കൾ പലരുടെ പേരിൽ പലയിടത്തായി വാങ്ങിക്കൂട്ടിയിരിക്കുകയോ. നമ്മൾ അതേ ലൈൻ തട്ട്.
ഇവിടെ ഒരു സാധനം ഇരിക്കുന്നു, പോലീസ് പിടിച്ചിടിച്ച നട്ടല് പൊടിച്ചു കളഞ്ഞില്ലയോ? അയ്യോ അവ എന്തിനാണ് പറഞ്ഞോണ്ടാടാ ഒരാജയില് പറയുന്നത്? അല്ല കക്കാൻ പഠിച്ചാ നിക്കാൻ പഠിച്ചുണ്ടായോ? അത് വേണമല്ലോ. കഞ്ചാവ് കൃഷിയായിരുന്നു, എന്നിട്ടേ കള്ളും കുടിച്ചേ കഞ്ചാവ് പഠിച്ചേ കവലെ പോയി കഞ്ചാവ് വിൽക്കാൻ നിന്നപ്പോ കാഞ്ചിക്കുട്ടനെ പോലീസുകാര് പിടിച്ച് ഇഞ്ച ഇഞ്ചായിട്ട് ഇടിച്ച് കൊഞ്ചു പോലാക്കി കളഞ്ഞില്ലയോ? എന്നാലും നിന്റെ മോനെ പോലെ ഇല്ലാവചനം പറഞ്ഞ് കാശുണ്ടാക്കിയത് അല്ലടി ഞാന്. അതെന്താ അദ്ദേഹം ഇല്ലാവചനം എന്ന് പറഞ്ഞത്? ഞങ്ങൾ ഇല്ലാത്തത് വിറ്റ് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അച്ഛൻ ഇല്ലാവചനം എന്ന് പറഞ്ഞത്. എനിക്കത് മനസ്സിലായില്ല അണ്ണാ. അമ്മ, വാഗ്ദാനങ്ങൾ വിറ്റ് കാശാക്കുക എന്നുള്ളതാണ് ഞങ്ങളെ ബിസിനസ്. അല്ല, ഒരേണക്കെ നോക്കിയാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അത് തന്നെയല്ലേ ചെയ്യുന്നത്? എന്റെ പൊന്നാങ്ങളെ, തിരുനെൽവേലിയില് പാണ്ടിപ്പാളയപ്പേട്ട എന്നൊരു സ്ഥലവും ഇല്ല, ഞങ്ങൾക്ക് അവിടെ ഒട്ട് വസ്തു വകയേയില്ല. ഓ ആടോ, ആട് പോയിട്ട് അവിടെ ആടിന്റെ ഒരു പൂട പോലും ഇല്ല. അപ്പൊ ആളുകളെ പറഞ്ഞു പറ്റി. അല്ല അകളെ, നമ്മൾ വല്ലവരോട് പറഞ്ഞു മക്കൾ ഇങ്ങോട്ട് വാപ്പാറ്റിക്കാം, മക്കൾ ഇങ്ങോട്ട് വാപ്പാറ്റിക്കാം. ഇല്ലല്ലോ, പച്ചക്കൾ തീയിൽ വന്ന് വീഴുന്നതിന് പാവം തീയിട്ട് കഴിച്ചു. ഏതെങ്കിലും ഒരു പരസ്യം കാണുന്നതാണ് കുറെ രൂപമായിട്ട് ഇറങ്ങി കഴിയും കുറെ പേര്. എന്നാ ഈ പരസ്യത്തിൽ കാണുന്നത് സത്യമാണോ അല്ലയോ എന്നൊന്നും ആലോചിക്കാൻ പോലും ബുദ്ധി കാണിക്കാറില്ല, ഉണ്ടോ? അല്ല, അവരുടെ ബുദ്ധിമോശേ നമുക്കൊരു ഭാഗ്യമായി. അത് പോയി മോളെ, അച്ഛൻ വീണു, അതിഞ്ഞെടുക്കണ്ട. അത് ആരെങ്കിലും ഒന്ന് പിടിക്കാൻ വന്ന് വേണ്ടെന്ന്, കിട്ടാൻ അളവ് കിട്ടുമ്പോ തന്നെ എണീച്ചോളും. ഞാൻ ഈ ദിവസം കാണുന്നില്ലേ. അമ്മ എന്ത് വേണേ? അല്ല, ഇരുന്നുകാരന് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ. ഹായ്, എനിക്ക് ഒറ്റ സമയമില്ല, എനിക്ക് മൂന്ന് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ആയിക്കോട്ടെ, ഒരു 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 നിമിഷം. അദ്ദേഹം നിന്നെ കാണാനായിട്ട് ഞാന് രഞ്ജിക്ക് ഒരു വിവാഹ ആലോചനയായിട്ടാണ് വന്നത്. എത്ര വയസ്സായി? എനിക്കോ കണ്ടാൽ എത്ര തോന്നും? കണ്ടാൽ ഒന്നത്രയും തോന്നില്ല. എന്താ പറഞ്ഞേ? നല്ല ആലോചനയാണെന്ന് പറയായിരുന്നു. മോളെ, ഇദ്ദേഹത്തിന്റെ മോനെ ആ ചെറുക്കൻ ആരെങ്കിലും ഗോഫില്ല എനിക്ക് പറയാത്തവരാ. ഫോട്ടോ എന്നെ കണ്ടില്ലേ? എന്നേക്കാൾ ഈ 10-25 വയസ്സ് കുറച്ച് കുട്ടിയാണ്. പിന്നെ ഞാനാളത് 15 അവന്റെ മറ്റും മാറിയിരിക്കുന്നതല്ല. ഇനി അവള് പോക്കട്ടെ. അതെ, പക്ഷെ എന്താ ഇത്ര തിരക്ക്? അവള് വലിയ ബ്യൂട്ടി പാർലർ നടത്താല്ലേ? അതെ, ഇനി എനിക്ക് 3 അപ്പോയിന്റ്മെന്റാ. 1, ഒരു മിനിസ്റ്റർ മകളുടെ വിവാഹം. 2, ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ്. പിന്നെ 3 ഒരു മരണവീട്. മരണവീട്ടിലുണ്ടോ ബ്യൂട്ടി? പിന്നെ ഒരുക്കാം. വലിയ വീട്ടിൽ ഡെഡ്ബോഡി അല്ലേ, ഒരുപാട് പേര് കാണാൻ വരും. അല്ല, ഈ ബ്യൂട്ടി കൊണ്ട് മോള് ചക്രം വല്ല ഉണ്ടാക്കുന്നുണ്ടോ? അയ്യോ, കൊള്ളാ, ഉണ്ടാക്കുന്നുണ്ടോന്ന്. അവന്റെ ഈ മാഞ്ചിയും ചിഞ്ചിയും ഒക്കെ എവിടെ പുറകെ നിക്കത്തേ ഉള്ളൂ. അപ്പോ എനിക്ക് വളരെ സന്തോഷമായി. ഇത്രയും നല്ലൊരു മാതൃകാ കുടുംബത്തെ നേരിൽ കാണാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോ ഞാൻ പോയിട്ട് മകനെയും കൊണ്ടുവരാം. എനിക്കിപ്പോ കല്യാണം വേണ്ട. പിന്നെ എപ്പോഴാ? എനിക്കൊരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് മതി. പേടിപ്പിച്ചല്ലോ. അടുത്ത വീട്ടിലെ കൊച്ചനാ, ഈ ആടിനെ തൂപ്പും കൊണ്ട് വന്നതാ. ഒരു കെട്ടിന് 10 വെച്ച് ഞാൻ കൊടുക്കും. ആ, നീ കേറുക, ഇച്ചിട്ട് കേറുക. അടാ എടുക്കടാ.
മോർണിംഗ് വന്നേ. ആ കുഞ്ഞിന് വട്ടൊന്നുമില്ല. അവൻ എന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ മനസ്സ് മുഴുവൻ കലങ്ങിക്കിടക്കുകയല്ലേ, വിഷം കലക്കിയ വെള്ളം പോലെ. ഒരു കാര്യം ചെയ്താൽ അവന്റെ തോളിൽ കൈവച്ചിട്ട് നിങ്ങൾ എന്നെ ഒന്ന് സൂക്ഷിച്ചു ഒന്ന് വെച്ചാൽ രണ്ട് വീട്ടും, രണ്ട് വെച്ചാൽ നാല് വീട്ടും. വൈ രാജാ വൈ. ഇവിടെ ഓരോ വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഒരു വരം തരണം, അല്ലാതെ ഞങ്ങൾ വെളിയിൽ വിടുകയല്ല. നിങ്ങൾക്ക് എന്തിനാണ് വരം? എല്ലാം തികഞ്ഞവരല്ലേ നിങ്ങൾ? എല്ലാം ഉണ്ട്, എന്നാലും മനസ്സിനൊരു സുഖമില്ലാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ്. ഏതായാലും എന്റെ ജോലി ഇവിടെ അവസാനിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയ നിങ്ങളുടെ സത്യം അറിയിക്കണ്ടേ? അയ്യോ, അറിയിക്കരുത്. ഞങ്ങളെ ബ്രാഞ്ചിയത്തിന്റെ കടകൾ കത്തി വെക്കരുത്. അല്ല, അവർ വെക്കുന്നൊക്കെ അവർ വെക്കട്ടതാ. പറഞ്ഞ ആരും വിശ്വസിക്കാനാ? എന്നെ കൊന്നിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞതും ചെയ്തതുമായ എല്ലാ കാര്യങ്ങൾക്കും മായ്ക്കാൻ പറ്റാത്ത തെളിവുകളുണ്ട്. ദയാ കണ്ടില്ലേ? ഏതായാലും ഇത്തവണ നല്ല ഒരു കാര്യം ചെയ്തു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടെ എനിക്ക് വിടവാങ്ങാം. അടുത്ത ഓണത്തിന് നിങ്ങളെയൊക്കെ കാണാൻ ഞാനങ്ങ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ വരാം. നമസ്കാരം.